കോട്ടയം നഗരത്തിൽ 19-കാരനെ തല്ലിക്കൊന്നു പോലീസ് സ്റ്റേഷന് മുന്നിലിട്ടു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കെ ഡി ജോമോനാണ് 19-കാരൻ ഷാൻ ബാബുവിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നത്. മൃതദേഹം തോളിൽ ചുമന്ന് സ്റ്റേഷന് മുന്നിൽ കൊണ്ടിടുകയായിരുന്നു. ജോമോൻ പോലീസ് കസ്റ്റഡിയിലാണ്. അരും കൊലയുടെ നടുക്കത്തിലാണ് കോട്ടയം നഗരം. പ്രതി ഒറ്റയ്ക്കാണോ കൃത്യം നടത്തിയതെന്ന് പരിശോധിച്ച് വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഇന്നലെ ഇന്ന് പുലർച്ചെ 1:30 ഒരു ഷാൻ ബാബു എന്ന് പറഞ്ഞ ആള് വീട്ടിൽ നിന്ന് വീട്ടിലെത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ അമ്മയും പിന്നെ സിസ്റ്റർ ഇവിടെ വന്ന് കംപ്ലൈൻറ്റ് കൊടുത്തു. അതിനുശേഷം നമ്മൾ വണ്ടികൾ ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അറൗണ്ട് 3:30 ഇവിടെ സ്റ്റേഷനടുത്ത ഒരാൾ ബെൽ ഉണ്ടാക്കാൻ നോയ്സ് ഉണ്ടാക്കാൻ ഹി വാസ് സ്ക്രീമിങ്. ഒരു ബോഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ നോക്കിയപ്പോൾ ആ ഷാൻ ബാബുവിൻ്റെ ബോഡിയാണ്. ഈ കൊണ്ടുവന്ന ആളുടെ പേര് ജോമോൻ ജോസ്. ഇവൻ 15 of Kapali നമ്മൾ ഇവനെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജില്ലയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അവനാണ് ഇവനെ കൊണ്ടുവന്നത്. ഇപ്പോൾ നിലവിൽ കാരണം എന്താണ്, നമ്മൾ ക്വസ്റ്റ്യനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായത് അവൻ ഇപ്പോൾ നമ്മൾ സെക്ഷൻ 15 അവനെ കാപ്പാലി ഇത് ബൗണ്ട് ഡൗൺ ചെയ്തിട്ട് അവനെ ജില്ലയിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് അവനൊരു സിഗ്നിഫിക്കൻസ് ഈ ജില്ലയിൽ കുറഞ്ഞു. അവൻ തിരിച്ചു വന്ന ശേഷം ഇവിടെ അവന് കാറു കൂട്ടുകാരില്ല, അവന് അടുത്ത് ആരും സഹകരിക്കുന്നില്ല. അതുകൊണ്ട് അവനിപ്പോൾ ഓപ്പോസിറ്റ് ടീം, അവൻ ഓപ്പോസിറ്റ് ടീം ആരാണ് അവർ ഡോമിനൻസിനെ കുറവ് ചെയ്യണം, അത് ചെയ്യാൻ വേണ്ടി ഇത് ചെയ്തതാണ്. കൊല്ലാൻ അവനൊക്കെ ഉദ്ദേശം ഇല്ല എന്നാണ് അവനിപ്പോൾ പറയുന്നത്. കൂടുതൽ നമ്മൾ അന്വേഷണം ചെയ്ത് നോക്കുന്നുണ്ട്. എന്താണ് ആ കാര്യം, നമ്മൾ അന്വേഷിച്ച് നോക്കുന്നുണ്ട്. ഇപ്പോൾ അവൻ ഒന്നും പറയുന്നില്ല. അവനിപ്പോൾ പറയുന്നത് ഇതാണ്, എൻ്റെ ഒരു ഡോമിനൻസ് കുറവായി, അതിന് ഇത് ചെയ്യാൻ വേണ്ടി തിരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇത് ചെയ്തതാണ്. ഓപ്പോസിറ്റ് ടീമിൽ ആരെ കിട്ടി അവരെ പിടിച്ച് ഞാൻ അടിച്ചതാണെന്ന് പറയുന്നത്. കൊലപാതകം ചെയ്യാൻ അവനെ കൊല ചെയ്യാൻ അവന് ഇത് ഉണ്ടായില്ല, ഇന്റൻഷൻ ഉണ്ടായില്ല. അടിച്ചിട്ട് ഈ ഓപ്പോസിറ്റ് ടീമിലെ ആൾക്കാർ എവിടെ ഉണ്ട് അത് മനസ്സിലാക്കാനാണ് അവന് ഉദ്ദേശം ഉണ്ടായത്. അവർ ഇപ്പൊ ബാക്കി ആൾക്കാർ എവിടെയാണ് അവരുടെ ഒന്ന് ഇത് നശിപ്പിക്കണമെന്നാണ് അതിന്റെ ഉദ്ദേശം. മാഡം, ഈ ഓപ്പോസിറ്റ് ടീമിലുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടി ഈ പയ്യനെ തട്ടിക്കൊണ്ടുപോയതാണെന്നാണോ? ആണ്, അതാണ്. എന്തോ ഫ്രണ്ടാണ് ഫേസ്ബുക്കിൽ അവനെ കൂടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവന് പറയുന്നത്. ഇല്ല, ഇപ്പൊ നിലവിൽ അങ്ങനെ ഒന്നും നമുക്ക് മനസ്സിലായില്ല. ഈ ഓപ്പോസിറ്റ് ടീം എന്ന് പറയുന്നത് ഗുണ്ടാ സംഘമാണ് അതോ കഞ്ചാവ് മാഫിയാണ്, അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? അവനിപ്പോ അവരുടെ പേരുകൾ പറയുന്നില്ല നമ്മളടുത്ത. അതുകൊണ്ട് നമ്മളിപ്പോ ആരെല്ലാം ഉണ്ട്, ഈ നേരത്തെ ഇവന് കേസുകൾ എന്തെല്ലാം ഉണ്ട് ഡീറ്റെയിൽസ് എടുത്ത് നോക്കുന്നുണ്ട്. എല്ലാവരും പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അവനിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ സംശയം വേറെ ആൾ ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. കാപ്പ ചുമത്തിയിട്ടും ജോമോൻ പുറത്തിറങ്ങിയത് പോലീസിന്റെ കഴിവുകേടെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വിമർശനം. ബോഡി ഇട്ടപ്പോ ഒരു ഓട്ടോറിക്ഷയിലായിരുന്നു, ആ കൂടെ ചില ആളുകളും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരാളിനെ കൊല ചെയ്തു എന്ന് പറയപ്പെടുന്ന ഒരാളിനെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവർ കൊണ്ടുവന്ന വണ്ടി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും പുറത്ത് നിൽക്കുകയാണ്. അതെല്ലാം തീരുമാനിക്കണം, അതിനൊക്കെ എല്ലാം നടപടിയെടുക്കണം. ഈ കൊലപാതക കുറ്റത്തിന് കൂട്ടുനിന്ന മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. കാപ്പ പ്രൊസീഡ് ചെയ്തു, പക്ഷേ സെക്ഷൻ 3 അനുസരിച്ച് കാപ്പ ചുമത്തിയിരുന്നു എങ്കിൽ അത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ പ്രൊസീജിയറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ പ്രൊസീജിയറിൻ്റെ അടിസ്ഥാനത്തിൽ 1 ഇയർ അവരിൽ അയക്ക് ഇംപ്രസൺമെൻറ്റ്, അയക്ക് ജാമ്യം കിട്ടാതെ തന്നെ അകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. അതിനിടയ്ക്ക് അയാൾ പോകുന്നല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം സെക്ഷൻ 15 ആയതുകൊണ്ടാണ്. സെക്ഷൻ 3 ആയിരുന്നു എങ്കിൽ 1 വർഷം കമ്പൾസറി ആയിട്ട് അയാൾ ജയിലിൽ കിടക്കുമായിരുന്നു. അങ്ങേയറ്റം ക്രൂരവും പൈശാചികവുമായ സംഭവമാണ്, പ്രതിഷേധാർഹമാണ്. വലിയ കൊടും കുറ്റവാളിയാണെന്നുള്ള നിലയ്ക്ക് കാപ്പ ചുമത്തി ഇയാളെ അകത്താക്കിയിരുന്ന, അപ്പോ അവിടുന്ന് അയാളൊരു അപ്പീൽ പെറ്റീഷൻ മൂവ് ചെയ്തിട്ട് അപ്പീൽ പരിഗണിച്ച് ഇയാൾക്ക് കണ്ടീഷനോടുകൂടി ഒരു ബെയിൽ കൊടുത്തു. അതാണ് കുഴപ്പമുണ്ടായത്. ആ കണ്ടീഷനോടുകൂടി ഇയാൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോ പഴയ കുടിപ്പുകളും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അയാളുടെ സംഘവുമായി ബന്ധപ്പെട്ട്. ആ തർക്കങ്ങളാണ് ഇത്തരം ക്രൂരകൃത്യത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നിശ്ചയമായും ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളെ ഒരു കാരണവശാലും കാപ്പ ചുമത്തി അകത്ത് വിട്ടാൽ പുറത്തു വരാതിരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതാണ്. 100 കണക്കിന് ഗുണ്ടകളെ ഇപ്പൊ അകത്താക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ
ഇനിയും തുടർന്നും ഉള്ള നടപടികൾ മുന്നോട്ട് നീങ്ങും. അതിലേക്ക് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ജാഗ്രതാപൂർണമായ സമീപനം. ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകർ എസ് പിയോട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഒറ്റയ്ക്കാണോ ഇയാൾ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതായിരുന്നു. എസ് പി പറയുന്നത് ഒറ്റയ്ക്കാണെന്നുള്ള മൊഴിയിൽ അയാൾ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അപ്പോഴും പോലീസിന്റെ അന്വേഷണം മറ്റു തലങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടോ? തീർച്ചയായും കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ള സംശയം തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ പങ്കുവച്ചത്. കാരണം ഇയാൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്യാൻ സാധ്യതയില്ല എന്നും പറയുന്നു. പക്ഷേ ഇയാളുടെ മൊഴി താൻ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് തന്നെയാണ്. എന്തായാലും വീട്ടിൽ നിന്നല്ല ഇയാളെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ രാത്രി കാണാതെ വന്നതോടെ ഏതാണ്ട് ഒന്നരയോടുകൂടി അമ്മയും സഹോദരിയും ഈ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുക പരാതി നൽകുകയായിരുന്നു. രാത്രി ഏതാണ്ട് മൂന്നരയോടുകൂടി തന്നെ ഇവിടെ ഇയാൾ വന്ന് ബഹളം വെച്ച ശേഷം ജാനൊരാളെ കൊന്നു എന്ന് അറിയിക്കുകയും ചെയ്തു. ഈ മുറ്റത്ത് കൊണ്ടുവന്ന് മൃതദേഹം ഇട്ട ശേഷമായിരുന്നു ഇതെന്ന് പറയുന്നു. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഷാൻ ബാബു മരിച്ചു എന്ന വിവരമാണ് പോലീസിനെ സ്ഥിരീകരിക്കാൻ സാധിച്ചത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഒരു കുടിപ്പക. ഈ ഇയാള് കുറെ കാലമായി കാപ്പ ചുമത്ത് ജയിലിലായിരുന്നു. പുറത്തു വന്ന ശേഷം തന്റെ ആധിപത്യവും തന്റെ ശക്തിയും തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു നടപടി സ്വീകരിച്ചത് എന്നാണ് പറയുന്നത്. കൊല്ലുക എന്ന ഉദ്ദേശം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. എതിർ സംഘാംഗങ്ങളുണ്ട്. നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ജോമന് എതിർ സംഘമായിട്ടുണ്ടായിരുന്ന സൂര്യൻ എന്ന പേരിൽ അടക്കമുള്ള ചില ഗുണ്ടാ തലവന്മാരുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ അവരെ തിരക്കിക്കൊണ്ടാണ് ഈ ഷാൻ ബാബു ഇവരെ തട്ടിക്കൊണ്ടുപോയത്. ഈ ഷാനും സൂര്യനും ഒരുമിച്ച് നിൽക്കുന്ന പടം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഇയാൾ ഷാനിനെ തട്ടിക്കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. ശരീരത്തിൽ മാരകമായ മർദ്ദനമേറ്റിട്ടുണ്ട്. മുഖത്തും മറ്റ് ശരീരഭാഗങ്ങളിലൊക്കെ മാരകമായ മുറിവേറ്റിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇയാൾ ഇത് ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇയാൾ പറയുന്ന മൊഴി മാത്രമാണത്. പക്ഷേ തൻ്റെ ഒരു ശക്തി കാണിക്കുക, ഈ ജില്ലയിൽ നിന്ന് പോയ ശേഷം തിരിച്ചു വന്ന ശേഷം തൻ്റെ ശക്തി കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇയാൾ ചെയ്തു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും കരുതുന്നത്. ഷാനിന് നേരെ മറ്റ് കേസുകളൊന്നും ഇല്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അത്തരം സംഭവങ്ങളുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. ഷാന് ഈ സൂര്യനുമായി സൗഹൃദമുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ക്രിമിനൽ കേസുകളിൽ എന്തെങ്കിലും പ്രതി ആയിരുന്നില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മറ്റ് സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ ഈ സംഭവത്തിൽ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കും. മറ്റൊരു കാര്യം പറയുന്നത്, ഇയാളെ കാപ്പ ചുമത്തി നാട് കടത്തിയിരുന്നു. അപ്പോൾ പൂർണ്ണമായും വീണ്ടും തിരിച്ചു വന്ന് ആധിപത്യം സ്ഥാപിക്കുക, അത്ര വലിയൊരു ക്രിമിനൽ ആയിരുന്നു ഇയാൾ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക എന്ന കാര്യമൊക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ നിരവധിയായ ആംഗിളുകളുള്ള ഒരു കേസായി ഇത് മാറുകയല്ലേ? അതായത് കാപ്പ ചുമത്തി ഇയാളെ ജയിലിൽ അടച്ചപ്പോൾ സെഷൻ 3 അനുസരിച്ചായിരുന്നുവെങ്കിൽ ഇയാൾക്ക് ജാമ്യം ലഭിക്കുമായിരുന്നില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ സെഷൻ 3 ചുമത്താൻ ആവശ്യമായ ചില നടപടിക്രമങ്ങളുണ്ട്. പ്രത്യേകിച്ച് അത്തരം ക്രിമിനൽ കേസുകൾ പരിധിയിൽ വരേണ്ടതുണ്ട്. ഈ ഇയാൾക്ക് ജോമോനെതിരെ അത്രത്തോളം ഈ സെഷൻ 3 ചുമത്താൻ ആവശ്യമായ ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് ജില്ലാ പോലീസ് മേധാവി തന്നെ വിശദീകരിക്കുന്നത്. 307 കേസുകൾ ചിലതുണ്ട് എന്നതിന് അപ്പുറത്തേക്ക് ഈ സെഷൻ 3 ചുമത്താൻ ആവശ്യമായ കേസുകളില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അതിന് കൃത്യമായ ചില നിബന്ധനകളുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും മജിസ്ട്രേറ്റിന് മുന്നിൽ അപ്പീൽ നൽകിയതോടെയാണ് ഇയാൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത് എന്നും പോലീസ് ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവമായിട്ടാണ് പോലീസ് ഇതിനെ കാണുന്നത്. ഗുണ്ടാ സംഘങ്ങൾ ആധിപത്യം കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ വി എൻ വാസവനൊക്കെ പറഞ്ഞതുപോലെ നിരവധി പേരെ ജില്ലയിൽ നിന്ന് കാപ്പ ചുമത്തി നാട് കടത്തിയിരുന്നു, ജില്ലയിൽ നിന്ന് പുറത്തേക്ക് വിട്ടിരുന്നു. ഇയാളെയും അങ്ങനെ വിട്ടിരുന്നതാണ്. പക്ഷെ അതിനിടെയാണ് അയാൾ തിരിച്ചെത്തി തൻ്റെ ആധിപത്യം കാണിക്കാൻ വേണ്ടി, തൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടി, ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയൊക്കെ ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് കടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും കോട്ടയത്തെ വലിയ ദാരുണമായ ഒരു സംഭവം, കോട്ടയം നഗരത്തെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം, 19-കാരനെ കൊന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടുവിടുക എന്ന് പറയുമ്പോൾ അതും കാപ്പ കേസുമായി ബന്ധപ്പെട്ട് കാപ്പ ചുമത്തി പുറത്താക്കപ്പെട്ട ഒരു പ്രതി, നാട് കടത്തപ്പെട്ട ഒരു പ്രതിയാണ് ഇത്തരമൊരു കൃത്യം നടത്തിയത്. ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണ് എന്ന നിലയിരുത്തലാണ് പോലീസ്. ഇയാൾ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നിർവഹിച്ചത് എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ജി ശ്രീജിത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ, നടിയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി. 8 സാക്ഷികളെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രോസിക്യൂഷന്റെ ഹർജികൾ ഹൈക്കോടതി അനുവദിച്ചു. 3 സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാനും 5 പുതിയ സാക്ഷികളെ വിസ്തരിക്കാനുമാണ് അനുമതി.